ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് വാവാസ് ഫാമിലി. എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എന്തൊട്ടൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അല്ലേ, ഓണമല്ല വിഷുവല്ല പിന്നെ എന്താണെന്ന്. ഞാനപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ടൊരു കാരണം ഉണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളതിനെ കളിയാക്കരുത്. അപ്പോൾ ഇവിടെ സാധാരണ വീടുകളിലെ പോലെ തന്നെ എല്ലാവരും വൈകുന്നേരം സീരിയൽ കാണും ഇല്ലേ. ഇവിടെ ഞങ്ങളും അതായിട്ട് ഇവിടെ അച്ഛനാണ് സീരിയൽ കാണുന്ന ആള്, അതായത് ഹസ്ബൻഡ് അച്ഛൻ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സീരിയലായ കുടുംബവിളക്ക്, കുടുംബവിളക്കിൽ സുമിത്രയുടെ മരുമകൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ പ്രഗ്നൻ്റ് ആയ മരുമകളെ കാണാനായിട്ട് സുമിത്രയുടെ അമ്മ വരും. അപ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞ കുഴിയപ്പവും നെയ്യപ്പം ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അത് കണ്ടപ്പോൾ തുടങ്ങി മോൾക്ക്, അമ്മ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരണം, എനിക്ക് ഉണ്ണിയപ്പം വേണമെന്ന്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു കാരണം, മെയിനായിട്ടുള്ള കാരണം അതാ കേട്ടോ. അപ്പം നിങ്ങളൊന്ന് വിചാരിക്കരുത്. അപ്പം നമുക്ക് പോകാം റെസിപ്പിയിലേക്ക്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പച്ചരിയാണ് കേട്ടോ. 2 കപ്പ് പച്ചരി, ഇതേപോലത്തെ കപ്പിൽ 2 കപ്പ് പച്ചരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പച്ചരി നല്ലവണ്ണം കഴുകിയെടുക്കണം. നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുതിർത്തിയെടുക്കണം. ഒരു 5-6 മണിക്കൂർ നമുക്ക് ഈ അരി കുതിർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കഴുകിയെടുക്കാം. അപ്പം ഞാനിവിടെ നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് കുതിർത്തിയെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 5 മണിക്കൂർ, ഞാൻ ഏകദേശം 5 മണിക്കൂർ ഇട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷമായിട്ട് ഇതുപോലെ ഒരു കൊട്ടയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ വാർന്ന് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് പച്ചരിയിലേക്ക് 1/2 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അടപ്പത്തേക്ക് വെക്കണത്. അപ്പം ഇതേപോലെ അടപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പം ഇവിടെ നല്ലവണ്ണം ഉരുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഈ ചൂട്ടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ പച്ചരി അരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ പച്ചരി ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കായും 1 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള ശർക്കര നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഈ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും അരച്ചെടുക്കാം. ഇനി അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ്. അപ്പോൾ ഞാനിവിടെ പാളയംകോടൻ പഴം 4 എണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമുക്ക് അരച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പഴം അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നാളികേരക്കൊത്ത് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരക്കൊത്ത് എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ ഒരു പിടി നാളികേരക്കൊത്തൊക്കെ മതിയാവും. അപ്പം നമ്മുടെ നാളികേരക്കൊത്തൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ എള്ളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം വറുത്തെടുക്കാം. നമുക്കിനി ഇത് വറുത്തെടുത്തത് ആ മാവിലേക്ക്, അരച്ചു വെച്ച മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മാവ് കുറച്ച് ടൈറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കുറച്ച് വെള്ളം, അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മാവ് മിക്സ് ചെയ്ത മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം നേരമൊന്നും വെച്ചില്ല, 4 മണിക്കൂറായപ്പോഴേക്കും ഞാൻ എടുത്തു. ഇനി നമുക്ക് അപ്പോൾ കുഴിയപ്പം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ കുഴിയപ്പത്തിൻ്റെ മാവ് കണ്ട ഇരുന്നിട്ട് നല്ല ടൈറ്റായി കണ്ട. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയണത് ഇതാണ് കേട്ടാ. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഗ്ലാസ്സിലെടുത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം 9 എണ്ണം ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറിച്ചിടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ അരി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മറിച്ചിടാം കേട്ടോ. മാവ് അതിലേക്ക് ഒഴിക്കുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ പൊന്തി വരും കണ്ട ഇതേപോലെ. അപ്പോൾ നമുക്ക് മറിച്ചിടേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻസായിട്ട് അറിയിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.